പ്രതിരോധ മേഖലയിൽ ആത്മനിർഭർ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർണായക പ്രഖ്യാപനവുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. 101 പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നിരോധിക്കാനാണ് തീരുമാനം. അടുത്ത 4 വർഷം കൊണ്ടാണ് നിരോധനം നടപ്പാക്കുക. നിരോധിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ച് ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കും. അടുത്ത 6 വർഷത്തിനുള്ളിൽ ആഭ്യന്തര വ്യവസായ മേഖലയിൽ 600,000 കോടി രൂപയുടെ കരാർ നൽകുമെന്ന് പ്രതിരോധ മന്ത്രി അറിയിച്ചു. തുടരുന്ന മഴക്കെടുതി. സംസ്ഥാനത്ത് പരക്കെ കനത്ത മഴ തുടരുകയാണ്. കോട്ടയം ജില്ലയിൽ മഴക്കെടുതി രൂക്ഷം. 4 മണിക്കാറ്റിൽ കാർ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിനായി NDRF സംഘം തെരച്ചിൽ നടത്തുകയാണ്. പനച്ചിപ്പാറയിൽ വീട്ടുമുറ്റത്ത് കിണർ ഇടിഞ്ഞു താഴ്ന്നു. കോട്ടയം നഗരത്തിലടക്കം വെള്ളം കയറി. പമ്പ കരകവിഞ്ഞൊഴുകിയതോടെ തിരുവല്ലയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. കുട്ടനാട്ടിൽ മടവീഴ്ചയിൽ വ്യാപകമായാണ് കൃഷി നശിച്ചത്. 7 ജില്ലകളിൽ റെഡ് അലർട്ട് ഉണ്ട്. സംസ്ഥാനത്ത് അടുത്ത 24 മണിക്കൂർ കൂടി കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. തൃശൂർ പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ അതിശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ആദ്യം ശ്രീജിത്തിന്റെ റിപ്പോർട്ടിലേക്ക്. കനത്ത രീതിയിൽ കൃഷിനാശവും മഴ രൂക്ഷമാകുകയും ചെയ്യുകയാണ് കോട്ടയത്ത്. ശ്രീജിത്തിന്റെ റിപ്പോർട്ടിലേക്ക്. കോട്ടയം പാലമുറിയിൽ ഇന്നലെ രാത്രി ഏതാണ്ട് 1 മണിയോടുകൂടിയാണ് ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഈ ഒരു പാടത്തിന് സമീപത്തുള്ള റോഡിൽ വെള്ളം ഉയർന്നു കിടക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. അമ്പലവാടിയിൽ നിന്ന് എത്തിയ ജസ്റ്റ് ഡ്രൈവർ ഇവിടെ ഈ ഒഴുക്കിൽപ്പെട്ടതിനെ തുടർന്ന് വാഹനം വലിച്ചു കയറ്റുന്നതിനായി ഇവിടേക്ക് മാറുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് അദ്ദേഹം നാട്ടുകാരുടെ സഹായത്തോട് കാർ വലിച്ചു കയറ്റുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. ഇവിടെ ഏതാണ്ട് ഒരാൾ പൊക്കം വെള്ളം ഇപ്പോൾ ഉണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും. ഇവിടെ ഈ കാർ വലിച്ചു കയറ്റുന്നതിനിടെ ഹാൻഡ് ബ്രേക്ക് ഉണ്ടായിരുന്നു. ആ ഹാൻഡ് ബ്രേക്ക് അഴിക്കുന്ന റിലീസ് ചെയ്യുന്നതിനായി ഡോർ തുറക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ആ അപകടത്തിൽ കാർ പുഴ ഈ തൊട്ടടുത്ത പാടത്തേക്ക് ഒഴുകിപ്പോയി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാട്ടുകാർ പറയുന്നത് അതുതന്നെയാണ്. എന്തായാലും NDRF സംഘം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ തിരച്ചിൽ അല്പസമയത്തിനകം തുടങ്ങും. വിശാലമായ പാടമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എവിടേക്കാണ് കാർ ഒഴുകിപ്പോയത് എന്നത് വ്യക്തമല്ല. എന്തായാലും ജസ്റ്റിൻ ഈ കാറിനുള്ളിൽ ആകാനുള്ള സാധ്യതയും വളരെ കുറവാണ്. ഈ ഡോർ തുറക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടം വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും തിരച്ചിൽ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. പനച്ചിപ്പാറയിൽ കിണർ, വീട്ടുമുറ്റത്ത് കിണർ ഇടിഞ്ഞു താഴുകയാണ് ഉണ്ടായത്. അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. വളരെ പെട്ടെന്ന് മഴ ശക്തമാകുകയാണ് ജില്ലയിൽ. പൂഞ്ഞാർ, പനച്ചിപ്പാറ, മണ്ഡപത്തിപ്പാറ ഭാഗത്ത് പുല്ലാട്ട് ബേബിയുടെ വീടുമുറ്റത്തെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. 10 അടിയോളം ആണ് കിണർ താഴ്ന്നത്. വീടിന്റെ തറയോട് കൂടി അതിനൊപ്പം താഴുകയും ചെയ്തു. വീടും അതോടെ അപകടാവസ്ഥയിലായി മാറി. ഇന്ന് രാവിലെ 4 മണിയോടെയാണ് കിണർ ഇടിഞ്ഞു താഴ്ന്നത്. സംസ്ഥാനത്ത് പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ള 7 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, ആലപ്പുഴ ജില്ലകളിലാണ് റെഡ് അലർട്ട്. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ഏതെല്ലാം ജില്ലകളിലാണ് കനത്ത മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പുള്ളത്? അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റിനെ കുറിച്ചുള്ള മുന്നറിയിപ്പും ഏത് രീതിയിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന്? നിലവിൽ റെഡ് അലേർട്ട് 7 ജില്ലകളിലായി വ്യാപിപ്പിച്ചിരിക്കുന്നു. അതായത് കഴിഞ്ഞ ദിവസത്തേക്കാൾ, കഴിഞ്ഞ ദിവസം പോലും 7 ജില്ലകളിൽ, കഴിഞ്ഞ ദിവസം ഏറ്റവും അധികം വന്നത് 5 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. ആ സാഹചര്യം മാറിയിരിക്കുന്നു. 7 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ആലപ്പുഴ, ഇടുക്കി, തൃശ്ശൂർ, ആലപ്പുഴ, ഇടുക്കി,
മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. ഈ ജില്ലകളിൽ അതിതീവ്ര മഴ ലഭിക്കും. അതായത് 204.5 മില്ലിമീറ്ററിന് മുകളിൽ ഈ 7 ജില്ലകളിലും മഴ ലഭിക്കും എന്ന് തന്നെയാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. കൂടാതെ കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഈ ജില്ലകളിൽ 204.5 മില്ലിമീറ്ററിന് താഴെ മഴ ലഭിക്കാനാണ് സാധ്യത. തിരുവനന്തപുരത്ത് മാത്രമാണ് ചെറിയൊരു ആശ്വാസം ഈ മുന്നറിയിപ്പിൽ പറയുന്നത്. തിരുവനന്തപുരത്ത് യെല്ലോ അലർട്ടാണ്. യെല്ലോ അലർട്ടിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. എന്തായാലും തിരുവനന്തപുരം ജില്ലയിലെ നഗരപ്രദേശങ്ങളിലടക്കം ഇപ്പോഴും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുകയാണ്. അതേസമയം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. കൂടാതെ തീരദേശ മേഖലയിൽ കടൽ തിരമാലകളും ശക്തമായി വീശുന്നുണ്ട്. ഏകദേശം നിലവിലെ മുന്നറിയിപ്പ് പ്രകാരം 5 മീറ്റർ വരെ ഉയരത്തിൽ തിരമാല വീശും എന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം ജില്ലയിലെ തീരമേഖലയിൽ ഇപ്പോൾ കടലാക്രമണം രൂക്ഷമായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വിവിധ മേഖലകളിൽ നിന്ന്, കടലോരങ്ങളിൽ നിന്ന് നിരവധി പേരെ ഇതിനോടൊപ്പം മാറ്റി പാർപ്പിച്ചിട്ടുമുണ്ട്. അപർണ, ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. കാലാവസ്ഥാ മുന്നറിയിപ്പ് ഈ രീതിയിലാണ് അടുത്ത 4 മണിക്കൂറുകൾക്കുള്ളിൽ. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നു. പത്തനംതിട്ടയിലെ ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ് ശശി? ഏത് രീതിയിലുള്ള മുന്നറിയിപ്പാണുള്ളത്? ജലനിരപ്പ് നദികളിൽ ഉയരുന്നുണ്ടോ? അപർണ, പത്തനംതിട്ടയിലെ നദിയിലെ ജലനിരപ്പ് ഉയരുന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. വരും പമ്പയാറിലും ഒരു നേരിയ തോതിൽ ഇപ്പോൾ ജലനിരപ്പ് ഉയരുന്നു. അച്ചുകോലാറ്റിലും സമാനമായ സ്ഥിതി തന്നെയുണ്ട്. ഏറ്റവും കൂടുതൽ ജലനിരപ്പുള്ളത് മണിമലയാറിലാണ്. ഈ മണിമലയാറിൽ ജലനിരപ്പ് ഉയർന്നതോടുകൂടി തിരുവല്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളത്തിനടിയിലായിട്ടുണ്ട്. നെടുമ്പ്രം, വിരണം, കടപ്ര തുടങ്ങിയ പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഇരവേറ റോഡിൽ വെള്ളം കയറിയതും തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. വീടുകളിലും ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷേ ഇവിടങ്ങളിലെ ആളുകളെല്ലാം ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയതിനാൽ വലിയ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യം നിലവിലില്ല. പക്ഷെ ഡാം തുറക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. പമ്പ ഡാം തുറന്നാൽ ഈ പ്രദേശങ്ങളിലെ വീണ്ടും ജലനിരപ്പ് ഉയരാനും വെള്ളം വീടുകളിലും വെള്ളം കയറാൻ സാധ്യതയുണ്ട്. പമ്പ ഡാം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വരുന്ന മണിക്കൂറുകളിൽ പമ്പ ഡാം നിറയുകയാണെങ്കിൽ സ്വാഭാവികമായി ഡാം തുറക്കേണ്ടി വരും. അത്തരം സാഹചര്യം ഉണ്ടായാൽ പമ്പയിലെ ജലനിരപ്പ് ഉയരുന്നതോടുകൂടി കോഴഞ്ചേരി, റാന്നി, പത്തനംതിട്ട പന്തളം തുടങ്ങിയ മേഖലകളിലൊക്കെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പം ഇവിടങ്ങളിൽ മുന്നൊരുക്കുന്ന ഭാഗമായി ഇവിടങ്ങളിലെ ആളുകളെ മാറ്റി മറ്റ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. 73 ദുരിതാശ്വാസ ക്യാമ്പാണ് ഇപ്പം ജില്ലയിൽ തുറന്നിട്ടുള്ളത്. ഇവിടെ 2101 കുടുംബങ്ങളെ ഇപ്പം മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ തിരുവല്ലയിലും ചെങ്ങന്നൂരും തിരുവല്ലയിലുമാണ് ഇപ്പം നിലവിൽ ഏറ്റവും കൂടുതൽ വെള്ളം താഴ്ന്ന പ്രദേശത്ത് വെള്ളം കയറുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഇവിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി റോഡുകളെ വെള്ളം കയറിട്ടുണ്ട്. ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന നടപടികൾ നടന്നുവരികയാണ്. ഈ എന്നാൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത് ഡാം തുറന്നാൽ ചിലപ്പോൾ പക്ഷേ വലിയ രീതിയിൽ ഇത്തരത്തിൽ ഒരു വെള്ളപ്പൊക്ക സാധ്യത ഉണ്ടാവും എന്നുള്ളതാണ്. നിലവിൽ ഡാം തുറക്കാതെ തന്നെ മഴ ഉള്ള സാഹചര്യത്തിൽ ഇപ്പോൾ ഈ പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഇപ്പം നേരിയ തോതിൽ പമ്പയിൽ വർദ്ധിച്ചു വരികയാണ്. അങ്ങനൊരു സൂചന കൂടി ഇപ്പം ലഭിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു കണക്ക് കളക്ടർ അറിയിപ്പുണ്ടാകും. അതിനുശേഷമായിരിക്കും ഡാം തുറക്കുന്ന കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അറിയാൻ കഴിയുള്ളൂ. ശശി, അതോടൊപ്പം നീ പറഞ്ഞതുപോലെ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. ഇപ്പോൾ തന്നെ ജലനിരപ്പ് ഉയർന്ന സ്ഥിതിക്ക് ഡാം തുറന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കെല്ലാം അപകട സാധ്യതയുള്ള സ്ഥലത്ത് നിന്ന് ആൾക്കാരെ മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് കോവിഡിന്റെ കൂടി സാഹചര്യത്തിൽ ഏത് രീതിയിലാണ് ജനങ്ങൾ സഹകരിക്കുന്നത് വിഷയമായി? പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണായിരുന്നു വിശദാംശങ്ങൾ നൽകിയത്. ജലനിരപ്പ് ശക്തമായി വരികയാണ് പത്തനംതിട്ട ജില്ലയിൽ. ഇപ്പോൾ തന്നെ പമ്പ ഡാമിൽ ജലനിരപ്പ് ഉയർന്നു, ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് ഇനി ഡാം തുറക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുക. ഒരു അര ജലനിരപ്പ് ഇനിയും ഉയരുകയാണെങ്കിൽ, 1.5 മീറ്റർ കൂടി ഉയരുകയാണെങ്കിൽ ഡാം തുറക്കേണ്ട സ്ഥിതിയാണ്. അതിനിടയിൽ തന്നെ നഗരത്തിലെല്ലാം, തിരുവല്ല നഗരത്തിലടക്കം വെള്ളം കയറിയ അവസ്ഥ. പത്തനംതിട്ട വിവിധ മേഖലകളിൽ ജലനിരപ്പ് ഉയരുകയും നദി തീരങ്ങൾക്ക് സമീപമുള്ള സ്ഥലങ്ങളിൽ വെള്ള പൊക്ക ഭീഷണി ശക്തമായി തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത് പത്തനംതിട്ടയിലെ വിവിധ ഭാഗങ്ങളിലെ ദൃശ്യങ്ങൾ, ആറന്മുളയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. ജലനിരപ്പ് ഉയർന്നുകൊണ്ടേയിരിക്കുന്ന ദൃശ്യങ്ങളാണ്. മഴ തുടരുകയും ചെയ്യുകയാണ്. അല്പം മുൻപ് തിരുവല്ല നഗരത്തിലെ ദൃശ്യങ്ങൾ കൂടി കണ്ടിരുന്നു. നഗരം ഏതാണ്ട് പരിപൂർണമായും വലിയ ആശങ്ക ഉയർത്തുന്ന രീതിയിൽ വീടുകളിലേക്ക് അടക്കം വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണിപ്പോൾ.
ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനും ചേർന്നു. ശരണ്യ, ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റുന്ന നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നല്ലോ ആലപ്പുഴയിൽ, ഏത് രീതിയിലാണ് മഴക്കെടുതി രൂക്ഷമായിരിക്കുന്നത്? ക്യാമ്പുകൾ തുറക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആലപ്പുഴ ജില്ല എത്തിയിരിക്കുന്നു. കാരണം കുട്ടനാടൻ മേഖലകളിൽ പലയിടങ്ങളിലും പാടശേഖരങ്ങൾ മട വീണ തകരുന്നൊരു സാഹചര്യമുണ്ടായിട്ടുണ്ട്. ഏക്കർ കണക്കിനോളം പാടശേഖരങ്ങളാണ് കൃഷി ഇന്നലെ മട വീണതിനെ തുടർന്ന് നശിച്ചിട്ടുള്ളത്. വലിയ തിരുത്ത് പാടശേഖരം കൈനഗിരി പഞ്ചായത്തിലെ ഏറെക്കുറെ ഒട്ടുമിക്ക പാടശേഖരങ്ങളും മട വീണ തകർന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല പലയിടങ്ങളിലും അപ്രതീക്ഷിതമായി ഉണ്ടായ തകർച്ചയിൽ പല വീടുകളും തകർന്നു പോകുന്നൊരു സാഹചര്യമുണ്ടായി. ആളുകൾ മൊത്തത്തിൽ എല്ലാ വസ്തുക്കളും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി. ചെറിയ കുട്ടികളടക്കമുള്ള ആളുകളെ അടക്കം രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി മാത്രമാണ് ആളുകൾ ആ സമയത്ത് വിനിയോഗിച്ചത്. മറിച്ച് ബാക്കിയുള്ളതെല്ലാം ആ വീടിനുള്ളിൽ തന്നെ അകപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ വർഷങ്ങളിലേതിന് സമാനമായ സാഹചര്യങ്ങളിലേക്ക് എത്തുമോ എന്നുള്ള ഭയത്തിലാണ് ജനങ്ങളുള്ളത്. കൈനഗിരി പഞ്ചായത്താണ് ഇപ്പോൾ ഏറെക്കുറെ അത് നമുക്ക് മഴ തുടങ്ങിയാൽ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിസന്ധിയിലാകുന്ന പഞ്ചായത്തുകളിൽ ഒന്നാണ് കുട്ടനാട്ടിലെ കൈനഗിരി. അതുകൊണ്ട് തന്നെ കൈനഗിരി പഞ്ചായത്തിലാണ് ഇത്തവണയും ആദ്യം തന്നെ വെള്ളക്കെട്ടുണ്ടായിട്ടുള്ളത്. പല പ്രദേശങ്ങളും കഴിഞ്ഞ പ്രളയകാലത്തുണ്ടായ വെള്ളം പോലും പറ്റാത്ത സാഹചര്യത്തിൽ ഇപ്പോഴും വീടുകൾ നിലനിൽക്കുന്ന പ്രദേശങ്ങൾ ഉള്ള പഞ്ചായത്തും കൂടിയാണ് കൈനഗിരി. അതുകൊണ്ട് തന്നെ ഇവിടെയാണ് ആദ്യത്തെ ദുരിതം എത്തിയതെന്ന് പറയേണ്ടിയിരിക്കുന്നു. കിഴക്കൻ മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണെങ്കിൽ, പമ്പ ഡാമുകളടക്കം തുറക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കുട്ടനാട്ടിൽ ഈ രീതിയിലുള്ള ജലനിരപ്പ് ഉയർന്നേക്കും എന്നുള്ള ഒരു ആശങ്ക നേരത്തെ തന്നെ ജനപ്രതിനിധികൾ പങ്കുവച്ചതാണ്. എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, വിശദാംശങ്ങൾ? പക്ഷേ അതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം തോട്ടപ്പള്ളി സ്പിൽവേ ആഴം കൂട്ടലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഏറെക്കുറെ ഈ വെള്ളപ്പൊക്കത്തെ അതിന് ഗുണകരമായ രീതിയിൽ മാറി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഇത്ര ശക്തമായ മഴ കിഴക്കൻ മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിട്ടും പമ്പയാറ്റിൽ വെള്ളം പൊങ്ങുന്നതിനും ഒരു ജലനിരപ്പ് ഉയരുന്നത് ഒരു 1 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ വ്യത്യാസത്തിൽ മാത്രം നിൽക്കുന്നു. അതായത് വലിയ തോതിൽ ജലം കരകവിഞ്ഞില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നല്ല രീതിയിൽ തോട്ടപ്പള്ളിയിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ലീഡിംഗ് ചാനൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ ആഴം ഇനിയും കൂട്ടുകയാണെങ്കിൽ അതൊരു വലിയ രീതിയിൽ തന്നെ പ്രയോജനകരമായി മാറുമെന്നുള്ള സൂചന തന്നെയാണ്. ആലപ്പുഴയിൽ നിന്നുള്ള വിശദാംശങ്ങൾ കൂടിയാണ്. ഇപ്പോൾ കുട്ടനാട്ടിലെ വിവിധ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നതും. കഴിഞ്ഞ തവണ പ്രളയ ഭീഷണി ഏറ്റവും ശക്തമായിരുന്ന കൈനഗിരി അടക്കമുള്ള സ്ഥലങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ ആദ്യം മഴക്കെടുതി ബാധിച്ചിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ആ ഭാഗങ്ങളിൽ കൂടുതൽ ജലനിരപ്പ് ഉയരുകയും ചെയ്യുന്ന വാർത്തകൾ കൂടിയാണ് ലഭ്യമാകുന്നത്. ഇടുക്കിയിൽ നിന്ന് സാഗർ ചേർന്നു. സാഗർ, അടുത്ത മണിക്കൂറുകളിൽ ശക്തമായ മഴയും കാറ്റിന്റെ മുന്നറിയിപ്പുണ്ട് ഇടുക്കി ജില്ലയ്ക്കും. എന്താണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ നിന്നെല്ലാം വരുന്ന മുന്നറിയിപ്പുകൾ ഏത് രീതി? ആ പറഞ്ഞ തീർച്ചയായും രാവിലെ മുതൽ ഇന്ന് വീണ്ടും മഴ ശക്തി അർജിച്ചിരിക്കുകയാണ്. മൂന്നാർ, പെട്ടിമുടി, രാജാക്കാട് ഉൾപ്പെടെയുള്ള ഹൈറേഞ്ച് ഭാഗങ്ങളിൽ മഴ ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. മഴ ശക്തിയായതിനാൽ തന്നെ പെട്ടിമുടിയിൽ അത് ഇവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. കൂടാതെ കട്ടപ്പന, മൂന്നാർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലും ഇപ്പോൾ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം അതീവ ജാഗ്രതയിലാണ്. കൂടാതെ ലോറേഞ്ച്, ഹൈറേഞ്ച് വ്യത്യാസമില്ലാതെ വിവിധയിടങ്ങളിൽ മഴക്കെടുതികളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നേരിയ തോതിലാണെങ്കിലും മണ്ണിടിച്ചിൽ, ചെറിയ രീതിയിൽ പാറ ഉരുൾപൊട്ടൽ തുടങ്ങിയവ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഏകദേശം ജില്ലയിൽ 1255 ഹെക്ടർ സ്ഥലത്തെ കൃഷിനാശം ഉണ്ടായതാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടുണ്ട്. ഇതുവരെ 769 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഹൈറേഞ്ചിൽ ബൈസൺ വാലി, കൊന്നത്തടി തുടങ്ങിയ മേഖലകളിലാണ് വ്യാപകമായി കൃഷിനാശം ഉൾപ്പെടെ ഉള്ളവ സംഭവിച്ചിരിക്കുന്നത്. കട്ടപ്പന മേഖലയിൽ മഴ ശക്തമായതോടെ കഴിഞ്ഞ ദിവസം മ്ലാമല എന്ന പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെട്ടിരുന്നു. ഇവിടെ ഉള്ള ഒരു പാലം തകർന്നതിനാലാണ് ഈ പ്രദേശം ഒറ്റപ്പെട്ടത്. ഇവിടെയുള്ള ആളുകൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഇപ്പോൾ യാതൊരു അവസ്ഥയും ഇല്ലാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. ഇവിടെ വിവിധ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടലും മലയിടിച്ചിലും ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ജലനിരപ്പ് ജില്ലയിലെ മിക്ക ഡാമുകളിലും ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ജലനിരപ്പ് ഉയർന്നതോടെ മലങ്കര അണക്കെട്ടിലെ 6 ഷട്ടറുകളിൽ നിന്നും 90 സെന്റിമീറ്റർ വെള്ളം വീതം പുറത്തേക്ക് 90 സെന്റിമീറ്റർ ഷട്ടറുകൾ ഉയർത്തിയിരിക്കുകയാണ്. ശക്തമായ വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയാണ്. ഇതോടെ ഈ ഡാമുകൾ ഷട്ടർ തുറന്നതിനാൽ തൊടുപുഴ ആറ്റിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പും കനത്ത രീതിയിൽ ഉയർന്നിട്ടുണ്ട്. 2362 അടിക്ക് മുകളിലാണ് ഇടുക്കി ഡാമിലെ ഇപ്പോഴത്തെ ജലനിരപ്പ്. കാലവർഷം ഇതേ രീതിയിൽ തുടർന്നാൽ വരും ദിവസങ്ങളിൽ 20 ദിവസം കൊണ്ട് അണക്കെട്ട് നിറയാൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. മാത്രമല്ല മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഇപ്പോൾ 135.25 അടിയായി ഉയർന്നിട്ടുണ്ട്.
ഇത് പരമാവധി സംഭരണ ശേഷിയായ 142 അടിയിലെത്തുവാൻ ഇനി 6 ദിവസം കൂടി വേണമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. എന്തായാലും ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലെ തന്നെ മഴ ഇന്നും തുടരുകയാണ്. അതോടൊപ്പം നാശനഷ്ടങ്ങളും തുടരുകയാണ്. ഇടുക്കിയിൽ നിന്ന് സാഗറാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്. എറണാകുളം ജില്ലയിലും ജലനിരപ്പ് ഉയരുകയാണ്. ആലുവയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയും ജലനിരപ്പ് ശക്തമായി ഉയരുകയായിരുന്നു. പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്നതിന്റെ വിവരങ്ങളും പുറത്തുവരുന്നു. ആലുവയിൽ നിന്ന് വിനീത വിജയുടെ റിപ്പോർട്ടിലേക്ക്. എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ശക്തമായ മഴ അനുഭവപ്പെടുന്നത് മലയോര പ്രദേശങ്ങളിൽ തന്നെയാണ്. മൂവാറ്റുപുഴയാറ കരകവിഞ്ഞൊഴുകുകയാണ്. ഈ സ്ഥലങ്ങളിലുള്ള ആളുകളെയൊക്കെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികളും ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ ശക്തമായിട്ടുള്ള മഴയാണ് എറണാകുളത്തെ മലയോര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉള്ളത്. ഒപ്പം തന്നെ പൂയംകുട്ടി, വാരിയം തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ ആദിവാസി ഊരുകളിലും ശക്തമായിട്ടുള്ള വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇവരെയടക്കം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികളും ജില്ലാ ഭരണകൂടം സ്വീകരിച്ചു കഴിഞ്ഞു. നിലവിൽ മൂവാറ്റുപുഴയാറ് കര കവിഞ്ഞ് തന്നെയാണ് ഒഴുകുന്നത്. പെരിയാറും അത്തരത്തിൽ തന്നെയാണ് കര കവിഞ്ഞ് ഒഴുകുന്നുണ്ട്. എങ്കിൽ പോലും ഈ കരയിലേക്ക് കയറിയ വെള്ളം അത് ഇറങ്ങി തുടങ്ങുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഈ ആലുവ ക്ഷേത്ര പരിസരത്തൊക്കെ തന്നെയായി കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം വലിയ രീതിയിൽ വെള്ളം കയറിയിരുന്നു. എന്നാൽ ആ കയറിയ വെള്ളമൊക്കെ ഇപ്പോൾ ഇറങ്ങുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പുഴയുടെ തീരത്ത്, പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ അത്തരത്തിൽ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. എങ്കിൽ പോലും ഇടുക്കി ഡാം തുറക്കുന്ന സാഹചര്യത്തിൽ ഇടുക്കിയിൽ നിന്നുള്ള വെള്ളം ഈ ലോവർ പെരിയാർ ഡാമിലൂടെ പെരിയാർ നദിയിലേക്ക് തന്നെയാണ് ഒഴുകുന്നത്. ഇത്തരത്തിൽ മഴ ശക്തമാവുകയാണെങ്കിൽ ഒരു പക്ഷേ പെരിയാറിലെ ഒഴുക്ക് വർദ്ധിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പ്രദേശവാസികളടക്കം ക്യാമ്പിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികളും ജില്ലാ ഭരണകൂടം മുൻകൂട്ടി തന്നെ എടുത്തിട്ടുണ്ട്. മൂവാറ്റുപുഴയാറ കരകവിഞ്ഞൊഴുകുകയാണ്. കോതമംഗലത്തെ ഇത്തരത്തിൽ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. ഇലാഹി കോളനി, ഒപ്പം തന്നെ സ്റ്റേഡിയം റോഡ് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. അവിടെയുള്ള കുടുംബങ്ങളെയൊക്കെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിലവിൽ ജില്ലയിൽ 38 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. 1185 ആളുകളാണ് ഇവിടെയുള്ളത്. കോവിഡ് പശ്ചാത്തലമായതുകൊണ്ട് തന്നെ ഇവർക്ക് അത്തരത്തിൽ ക്വാറന്റൈനിൽ കഴിയുന്നവരോ നിരീക്ഷണത്തിലുള്ളവരോ ഒക്കെ ഉണ്ട് എങ്കിൽ അവർക്ക് പ്രത്യേക ക്യാമ്പ് ഒരുക്കുന്നതിനുള്ള നടപടികളും ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ മണികണ്ഠൻചാൽ ചപ്പാത്ത് തുടങ്ങിയ ഉൾപ്രദേശങ്ങളിൽ, ആദിവാസി മേഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ള ചപ്പാത്ത് പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറിയത് കാരണം അവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അവർക്കും അത്യാവശ്യമുള്ള സാഹചര്യങ്ങളിൽ അവർക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്നതിനും ഒപ്പം തന്നെ അവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതിനുമുള്ള നടപടികളും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ മേഖലകളിലൊക്കെ തന്നെ ഏതാണ്ട് 6 ദിവസത്തോളമായി കറണ്ട് ഇല്ല എന്നും അറിയുന്നുണ്ട്. ഒപ്പം തന്നെ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രകൃതിക്ഷോഭം ഉണ്ടാകാൻ ഇടയുള്ള മേഖലകളൊക്കെ തന്നെ ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ കണ്ടെത്തുകയും അവിടെയുള്ള ആളുകൾക്കൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഏറ്റവും കൂടുതൽ എറണാകുളത്ത് മഴ അനുഭവപ്പെടുന്നത് മലയോര മേഖലകളിൽ തന്നെയാണ്. രാജമല പെട്ടിമുടിയിൽ മണ്ണിടിഞ്ഞു.